സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പൗലോസ് എഫേസോസിലേക്ക് പോയപ്പോൾ അവന്റെ ഒപ്പം പ്രിഷില്ലായും അക്വിലായും പോയിരുന്നു. അവർ കൊറിന്തിൽ പൗലോസിന്റെ സഹപ്രവർത്തകരായിരുന്നല്ലോ. പൗലോസ് വീണ്ടും യാത്ര തുടരുമ്പോൾ ഈ ദമ്പതികൾ എഫേസോസിൽ തന്നെ തങ്ങുകയാണ്. ഈ സമയം കടന്നുവരുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ നാം ഇന്ന് കണ്ടുമുട്ടുന്നു. അപ്പോസ്തല പ്രവർത്തനം 18:23-28. അപ്പോളോസ്, അദ്ദേഹം ഈജിപ്തിലെ അലക്സാൻഡ്രിയക്കാരനാണ്. തികഞ്ഞ ഒരു വേദപണ്ഡിതനും വേദവ്യാഖ്യാനങ്ങൾ കൊണ്ട് ഉത്തരങ്ങൾ നൽകാൻ കഴിവുള്ള വാഗ്മിയും. ലോഗിയോസ്. അവൻ എഫേസോസിൽ വന്ന് സധൈര്യം സിനഗോഗുകളിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു. ക്രിസ്തുവിൻ്റെ വഴിയെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചുവെന്നാണ് തിരുവചനം പറയുന്നത്. പക്ഷെ ഒരു കുറവുണ്ട്. ആ മനുഷ്യന് സ്നാപകൻ നൽകിയ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിഷിലായും അക്വിലായും അവനെ സ്വകാര്യമായി ചേർത്ത് പിടിച്ച് ക്രിസ്തുമാർഗം എന്തെന്ന് കിറുകൃത്യമായി പറഞ്ഞുകൊടുത്തു. തിരുവചനം പറയുകയാണ്, ആ പ്രബോധനം സ്വീകരിച്ച അപ്പോളോസ് പിന്നീട് കൊറിന്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. സ്നാപകൻ പ്രസംഗിച്ച ജ്ഞാനസ്നാനം ആദ്യ ചുവട് മാത്രമാണ്, മാനസാന്തരത്തിൻ്റെ ചുവട്. പിന്നീട് ക്രിസ്തു വഴിയിൽ നമുക്കേറെ നടക്കേണ്ടതുണ്ട്. ക്രിസ്തുവിനെ പോലെയാകാൻ യഥാർത്ഥ ശിഷ്യത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ക്രിസ്തു വഴി. ക്രിസ്തീയത പോലും ഒരു മതമല്ല, ഒരു വഴിയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഈ സത്യം നിരന്തരമായി നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് അപ്പോളോസിനെ തൻ്റെ വിലപ്പെട്ട സഹകാരിയായി എണ്ണുന്നു. പിൽക്കാലത്ത് കൊറിന്ത്യൻ സഭയിലെ വിഭാഗീയതകളെ ചൂണ്ടിക്കാട്ടി ശ്രീഹ പറയും, പൗലോസ് നട്ടു, അപ്പോളോ നനച്ചു, വളർത്തുന്നത് ദൈവമാണ്. ഇന്നലെ നാം കണ്ടല്ലോ ക്രിസ്തു നമ്മെ വളർച്ചയുടെ വഴികളിൽ എങ്ങനെ നടത്തുന്നുവെന്ന്, തൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ പ്രയാണരേഖയോട് ചേർത്ത് വെച്ചുകൊണ്ട്. ഉന്നതത്തിൽ നിന്ന് നമുക്കായി താണിറങ്ങി വന്ന അതേ ക്രിസ്തു തന്നെയാണ് ഉന്നതങ്ങളിലേക്ക് മടങ്ങുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യവും അത് തന്നെയാണ്. 1 തിമത്തി 3:16, എഫേസ്യർ 4:10. അങ്ങനെയാണ് ക്രിസ്തു എല്ലാവരെയും ദൈവത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നത്, എല്ലാവരെയും. ഇന്ന് സ്വർഗാരോഹണത്തെ വിളംബരം ചെയ്യുന്ന 47-ാം സങ്കീർത്തനം തന്നെയാണ് ഇന്നലെ എന്ന പോലെ. സകല ജനങ്ങളും ക്രിസ്തു വഴിയിൽ എത്തിച്ചേർന്നതിൻ്റെ സാക്ഷ്യം അത് പേറുന്നുണ്ട്. ഏശയ്യ 19:23-25 പറഞ്ഞതുപോലെ സങ്കീർത്തകനും പറയുന്നു, സർവ്വജനതകളുടെയും അധിപന്മാർ അബ്രഹാത്തിൻ്റെ ദൈവത്തിൻ്റെ ജനമെന്ന പോലെ വന്നു ചേരുന്നുവെന്ന്. തങ്ങളുടെ അധ്വാനങ്ങളല്ല, ദൈവിക ശക്തിയാണ് വളർച്ച നൽകുന്നത് എന്ന് ശ്ലീഹ അപ്പോളോസിനെ ചേർത്ത് പിടിച്ച് പറയുന്നതിൽ നിന്ന് നിരവധി പാഠങ്ങൾ സഭയ്ക്ക് പഠിക്കാനുണ്ട്. 1 കൊരിന്ത്യർ 3, നമ്മളെല്ലാം ദൈവത്തിൻ്റെ എളിയ ശുശ്രൂഷകർ മാത്രമാണെന്ന്. ഇന്ന് അപ്പോളോസിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നാം പഠിക്കുന്നതും അതുതന്നെയാണ്. അലക്സാൻഡ്രിയക്കാരനാണ് അദ്ദേഹം. റോമ സാമ്രാജ്യത്തിൻ്റെ മഹാനഗരങ്ങളിലൊന്നാണത്. തത്വചിന്തയുടെയും ശാസ്ത്രത്തിൻ്റെയും വിഖ്യാതമായ വേദിക. വേദപണ്ഡിതനാണ് അദ്ദേഹം, വാഗ്മിയും. സഭയിലെ ആദ്യകാല പുകൾ പെറ്റ വേദവ്യാഖ്യാതാക്കളെല്ലാം അലക്സാൻഡ്രിയക്കാരായിരുന്നു. ഉദാഹരണം ഒരിജൻ. അറിവും സംസ്കാരവും സ്ഫുടം ചെയ്തെടുത്ത ഒരു നഗരമാണ് അലക്സാൻഡ്രിയ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥശേഖരം ഒരു കാലത്ത് ആ നഗരത്തിലാണ് ഉണ്ടായിരുന്നത്. പ്രിഷില്ലായും അക്വിലായും അവനെ തിരുത്തുകയാണ്. ആ പ്രബോധനം അപ്പോളോസ് വിനയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അക്വിലായും പ്രിഷില്ലായും പൊന്തൂസ് എന്ന നഗരത്തിൽ നിന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 18:2. കരിങ്കടൽ തീരത്ത് കിടക്കുന്ന ആ നഗരം അപരിഷ്കൃതരും അജ്ഞാനികളുമായി കരുതപ്പെട്ടിരുന്ന ഒരു ജനതയാണ്. മാത്രമല്ല, പ്രിഷില്ലായും അക്വിലായും കൂലിപ്പണിക്കാരാണ്, കൂടാരം പണിക്കാർ, കൈത്തൊഴിൽ ചെയ്യുന്നവർ. അങ്ങനെയുള്ളവരാണ് അപ്പോളോസിനെ പഠിപ്പിക്കുന്നത്. അതിലുമേറെ രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. പ്രിഷില്ല എന്നത് അക്വിലായുടെ ഭാര്യയാണ്. തിരുവചനം ഏതാണ്ട് എല്ലായ്പ്പോഴും തന്നെ പ്രിഷില്ലായും അക്വിലായും എന്നാണ് പറയുന്നത്. പ്രിഷില്ല ഭാര്യയും സ്ത്രീയുമായ സ്ഥിതിക്ക് അവൾ പുരുഷന്റെ നിഴലും വാലും മാത്രമാണെന്ന് ആ സംസ്കാരങ്ങൾ ചിന്തിച്ചിരുന്നു. എന്നാൽ തിരുവചനം ആ ചിന്താഗതിയെ ചെവിക്കു പിടിച്ച് തിരിച്ചുവെക്കുകയാണ്. ആദ്യം ഭാര്യയുടെ പേര് പറഞ്ഞുകൊണ്ട്, ഒരു സ്ത്രീയായ പ്രിഷില്ലായാണ് അപ്പോളോസിനെ പഠിപ്പിക്കുന്നത്. 2 സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ന് സ്ത്രീകൾ മുൻനിര പദവികളിലേക്ക് വരുന്നതിനെക്കുറിച്ച് സഭയ്ക്ക് അങ്കലാപ്പുകൾ തന്നെയാണ്. ചില സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിനെ വേണ്ടത്ര ചെവിക്കൊള്ളുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എളിമയും നാട്യമില്ലായ്മയും തുറവിയും വിശ്വാസ തീവ്രതയും അപ്പോളോസ് അടയാളപ്പെടുത്തിയ ഈ സുകൃതങ്ങൾ ഇന്ന് നമുക്ക് വളരെ അത്യാവശ്യമായി വേണ്ടത് തന്നെയാണ്. എളിയ മനുഷ്യരുടെ അധരത്തിൽ നിന്നാണ് അപ്പോളോസ് എന്ന മഹാജ്ഞാനി യഥാർത്ഥ ക്രിസ്തു വഴി എന്തെന്ന് പഠിക്കുന്നത്.
യോഹന്നാൻ 14 ശ്രീഹന്മാർ നാഥനോട് ചോദിച്ചു, നീ എങ്ങോട്ട് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? താൻ തന്നെയാണ് വഴിയെന്ന് നാഥനന്ന് പഠിപ്പിച്ചു. ക്രിസ്തു വഴി ക്രിസ്തു തന്നെയാണ്. സ്വർഗാരോഹണത്തിൽ ഈ വഴിയാത്ര പൂർണ്ണമാകുകയാണ്. താൻ ഏത് വഴി ഇറങ്ങിവന്നോ ആ വഴി തന്നെ നാഥൻ കയറിപ്പോകുന്നു. നമ്മളും കൃത്യമായി ആ വഴി പാലിക്കണം. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ അതുകൊണ്ടാണ് തൻ്റെ മടക്ക വഴിയെക്കുറിച്ചും വന്ന വഴിയെക്കുറിച്ചും ചേർത്ത് പഠിപ്പിക്കുന്നത്. യോഹന്നാൻ 16:23-28 ആ വഴിയാകെ സ്നേഹത്തിൻ്റെ വഴിയാണ്. ദൈവം നമ്മെ ആദ്യമേ സ്നേഹിച്ചു എന്ന് വെളിവാക്കുന്ന വഴി. ആ സ്നേഹത്തെ നാം അധികരിക്കുന്നതാകട്ടെ നമ്മളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ വഴിയാണ്. അതിനാൽ നാം സ്നേഹഭദ്രാകുമ്പോഴാണ്. നാഥൻ പഠിപ്പിച്ചു തരുന്ന ഈ വഴി ഏകദേശം കൃത്യമായി അറിഞ്ഞാൽ പോരാ, നമ്മൾ കിറു കൃത്യമായി തന്നെ അറിയണം. ഈ പാഠങ്ങൾ നമുക്ക് പകർന്നു കിട്ടുന്നത് എളിയ ജീവിതാനുഭവങ്ങളിലൂടെ ആയിരിക്കാം, പക്ഷേ അവ വലിയ വിശ്വാസാനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുകയാണ്.